അനുദിന വചന വിചിന്തനം മാർച്ച് 30. എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം. ദൈവ തുല്യമായ പദ്ധതി മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി പിതാവും പുത്രനും ദൈവിക ദൗത്യങ്ങളിൽ എങ്ങനെ പങ്കാളികൾ ആകുന്നുവെന്നും പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രൻ ചെയ്യുന്നു എന്നും പിതാവ് ചെയ്ത് കാണിക്കുന്നതല്ലാതെ പുത്രൻ ഒന്നും ചെയ്യുന്നില്ല എന്നും നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ പ്രതിപാദ്യം. ദൈവമായ കർത്താവും പുത്രനായ ഈശോയും അവരുടെ ജീവിത കർത്തവ്യങ്ങളിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ആഴമായൊരു ചിന്തയാണ് സുവിശേഷം മുഴുവനും. ഇവിടെ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ എന്താണ് ദൈവപിതാവിന്റെ ഇഷ്ടം? അതുതന്നെയാണ് പുത്രനായ ഈശോയുടെ ഇഷ്ടവും. അതുകൊണ്ട് ജീവൻ നൽകുന്ന, ഉയർപ്പിക്കുന്ന, അത്ഭുതങ്ങൾ ചെയ്യുന്ന, വിധിക്കുന്ന, സ്വരം ശ്രവിക്കുന്ന ഒരു ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ് മനുഷ്യ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുക. പിതാവിന്റെ ദൗത്യം, പിതാവിന്റെ ഇഷ്ടം അപ്പാടെ തന്റെ ജീവിതത്തിലും സ്വയത്തമാക്കുന്ന ഒരു ക്രിസ്തു. പ്രിയമുള്ളവരെ, എന്താണ് ദൈവപിതാവിന്റെ ഇഷ്ടം എന്നല്ലേ, എന്താണ് യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം എന്നല്ലേ, അത് ആരെയും മറക്കാതെ എല്ലാം ദൈവീക നന്മയ്ക്കായി ചെയ്യുന്ന ഒരു ദൈവീക ഭാവമാണ് ഇവരുടെ രണ്ടുപേരുടെ ഇഷ്ടം. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം അപ്പാടെ പകർത്തി വെച്ചിരിക്കുകയാണ് ക്രിസ്തുവിൽ. ദൈവം കാരുണ്യവാനും കൃപാലുവുമാണെന്നുള്ള പ്രതിവചന സങ്കീർത്തനം പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിലും കരുണയുടെ ഭാവമുണ്ട്, ക്രിസ്തുവിലും സ്നേഹത്തിന്റെ ഭാവമുണ്ട്, ഒപ്പം ക്രിസ്തുവിലും ജീവിതത്തിന്റെ നീതിപൂർവകമായ പ്രവൃത്തികളിലും വിധികളിലുമൊക്കെ ദൈവീക ഭാവമുണ്ട്. നമുക്കും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടങ്ങളും ദൈവ തിരുമനസ്സിനനുസരിച്ച് ആയിരിക്കുവാൻ പരിശ്രമിക്കാം. അപ്പോൾ നമുക്കും പറയാൻ പറ്റും, എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ.